നമസ്കാരം. ഇന്ന് ഒരു മഷ്റൂം കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റും ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. മെയിനായിട്ട് മഷ്റൂംസാണ്. മഷ്റൂംസ് ഒരു 300 ഗ്രാം 350 ഗ്രാമിൻ്റെ അടുത്തുണ്ട്. ഇതെങ്ങനെ പീൽ ചെയ്യണതെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് സവാള, ഒരു സവാള, വലിയ സവാള കുത്തി അരിഞ്ഞിട്ടുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 10-12 കാഷ്യൂനട്ട് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം വച്ച് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ പൊടികൾ, പെപ്പർ പൗഡർ, ഗരം മസാല, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊക്കെ നമ്മുടെ ആവശ്യത്തിനൊക്കെ എടുക്കാം. കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. ഗരം മസാല പക്ഷേ അധികം ഇടില്ല. ഇനി ആവശ്യത്തിന് ഓയിലാണ് വഴറ്റാനുള്ളത്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു തക്കാളി പേസ്റ്റാക്കി അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ മഷ്റൂം എങ്ങനെ പീൽ ചെയ്യുന്നതെന്ന് നോക്കാം. കുറേ പേർക്ക് അറിയുന്നുണ്ടാകും, കുറേ പേര് ഇത് ഇങ്ങനെ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത് കേട്ടോ, കഴുകിയെടുക്കും. പക്ഷേ ഞാനിത് പീൽ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. അത് ആദ്യം അതിൻ്റെ സ്കിന്ന് പുറമേ എല്ലാ തൊലി മാത്രം നമുക്കിങ്ങനെ പറിച്ച് പറിച്ച് കളയാം. അത് നമുക്ക് ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റും. ഇത് പിന്നെ അത്യാവശ്യം ഒരു വലിയ മഷ്റൂം ആയതുകൊണ്ട് നമുക്ക് കുറച്ച് എളുപ്പത്തിൽ അത് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ നല്ല അതിൻ്റെ പുറത്ത് അഴുക്കൊക്കെ പോയി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തെ ആ ബ്ലാക്ക് പോർഷൻ ഒന്നൊരു കത്തിയുടെ അറ്റം വെച്ചോ ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ചോ ഒക്കെ നമുക്കിങ്ങനെ ചിരണ്ടി ചിരണ്ടി എടുത്ത് കളയാം. ചിലവരിത് അങ്ങനെ തന്നെ മുഴുവനായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. ഈ ബ്ലാക്കൊക്കെ എടുക്കും, ആരും കളയില്ല. പക്ഷേ ഞാൻ ഇതൊക്കെ കളഞ്ഞ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ പീസസ്സായിട്ട് മുറിച്ചെടുക്കാം. ഇത് കഴിഞ്ഞ് അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ കഴുകുന്നത്. ചിലവർ ചിലപ്പോൾ ഈ സമയത്ത് തന്നെ കഴുകുന്നവരുണ്ടാവും. ഞാനിതെല്ലാം അരിഞ്ഞ ശേഷം മാത്രമാണ് ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കണം. പിന്നെ നമുക്കിതിൻ്റെ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ഇതിൻ്റെ ആ തണ്ട് ഭാഗം ഞെട്ടിൻ്റെ സൈഡ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ പുറത്തത്തെ സ്കിന്ന് ഇങ്ങനെ പുറത്തുനിന്ന് പതുക്കെ പതുക്കെ ചെത്തി ചെത്തി കളയുക. ജസ്റ്റ് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ തൊലി കളയണ പോലെ ഒന്ന് പീൽ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് അതും നമുക്ക് ചെറുതായിട്ടരിഞ്ഞ് ഈ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ നമുക്കിതെല്ലാം അരിഞ്ഞ് എടുക്കാം. ആദ്യം ഇപ്പം എല്ലാം അരിഞ്ഞ് നല്ലോണം കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു 5 മിനിറ്റ് മതി, കുറച്ച് കൂടുതൽ സമയമൊന്നും വേണ്ട. അതിൽ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. കുറച്ച് പെപ്പർ പൗഡർ ഇടാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പം അത് കൈവച്ച് മാരിനേറ്റ് ചെയ്തെടുത്താൽ മതി. നല്ലോണം കുഴച്ച് അവിടെ വച്ചിട്ട് നമുക്കതിനെ പിന്നെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതാ ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്കൊന്ന് പരട്ടി എടുക്കാം അതിനെ. ഇനി നമുക്കിത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പാൻ വയ്ക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വഴറ്റി എടുത്താൽ മതി എണ്ണയിൽ. അപ്പോൾ അതിന് വേണ്ട എണ്ണ ആവശ്യമുള്ളൂ. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ഇതിൻ്റെ ബാക്കി തന്നെ നമുക്ക് മസാലയ്ക്ക് എടുക്കാം, വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. എണ്ണ ചൂടായപ്പോൾ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂംസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് അതിലേക്ക് മുളകും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ പെപ്പർ പൗഡറാണ് ഉപയോഗിക്കുന്നത്, മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എരിവ് വേണ്ടവർക്ക് എല്ലാ സ്ഥലത്തും പെപ്പർ പൗഡർ ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിടുന്ന പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് എരിവാണ്, കുട്ടികൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള എരിവാണ് ഇപ്പോൾ ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും, പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഒരു 3 മിനിറ്റ് കൊണ്ട് 4 മിനിറ്റ് കൊണ്ടൊക്കെ അതിലെ വെള്ളം വറ്റി അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരും. നമുക്കൊന്ന് വഴറ്റി വഴറ്റി എടുത്ത് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതാ ഇപ്പം ഇത് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ മഷ്റൂംസിൻ്റെ എണ്ണയൊക്കെ മഷ്റൂംസിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ ആയി. ഇനി നമുക്ക് ആ എണ്ണ മാറ്റി മഷ്റൂംസിനെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു സവാളയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഈ പച്ചമുളകും, ഇഞ്ചി ഇതിൽ ഇടേണ്ട ആവശ്യമില്ല. ഇഞ്ചി നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ പേസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് വെളുത്തുള്ളി അരിഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ചതച്ച് വേണമെങ്കിൽ ചതച്ചിടാം കേട്ടോ. അതും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം, നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റിക്കോളും. ഉപ്പ് നമ്മൾ ആദ്യം മസാലയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയിട്ടൊക്കെ ഉപ്പും എല്ലാം ഇട്ട് കൊടുക്കുക. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഗരം മസാല, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി. നമ്മൾ മാരിനേറ്റ് ചെയ്ത സെയിം മസാലകൾ തന്നെയാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. അതിട്ടിട്ടൊന്ന് എല്ലാം കൂടി മിക്സാക്കി ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റി, പൊടികളുടെ പച്ചമുളക് മാറ്റിയെടുക്കാം.
ഇതിലേക്ക് നമ്മൾ തക്കാളി ഒരു തക്കാളി അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ, അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വാടി വന്നാൽ തന്നെ നമുക്ക് ചേർക്കാം. കാരണം ഈ പേസ്റ്റിലൊക്കെ കിടന്നിട്ട് അത് വെന്തോളും. ഈ തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് തക്കാളി ഒന്ന് പച്ചമണം മാറ്റി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വേവും, ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ. കാരണം പേസ്റ്റായിട്ട് അരിഞ്ഞു വെച്ചതല്ലേ, അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയാണല്ലോ. ഇപ്പോൾ ദാ തക്കാളിയൊക്കെ വെന്ത് മസാലയൊക്കെ പാകമായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ വഴറ്റി കോരി മാറ്റി വെച്ചിരിക്കുന്ന മഷ്റൂംസാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കുക. മിക്സാക്കിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് 3 ടീസ്പൂണോളം ഫ്രഷ് ക്രീമാണ്. ഞാൻ പറഞ്ഞിരുന്നു ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഫ്രഷ് ക്രീം ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു 10-12 കാഷ്യൂനട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് മിക്സിയിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് ഈ സമയത്ത് അതാണ് ചേർക്കേണ്ടത്. ഈ മഷ്റൂം ഇട്ടിട്ടുണ്ട്. ആ മഷ്റൂമിൻ്റെ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി വെള്ളം കൂടി ചേർത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അതും കൂടി ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളവും കൂടി ചേർക്കുമ്പോഴേക്കും ഈ മസാല കംപ്ലീറ്റ് നല്ലൊരു ലിക്വിഡ് ഫോമിലേക്കാവും. കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് ഈ കറി കിട്ടുന്നത്. ഇത് നമുക്ക് ഈ ക്രീമിന് വേവുണ്ട്. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആ, അതിപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്നത് കാണാൻ പറ്റും. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിനെ നിർത്താം. നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇതിൻ്റെ ഗ്രേവി ഇരിക്കുന്നത്. ചപ്പാത്തിക്കോ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. പൊറോട്ടയ്ക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി അതിന് മുകളിൽ തൂവിക്കെടുത്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ടേസ്റ്റാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടും, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ റെഡിയാണ്. നമുക്ക് ഈ സ്റ്റേജിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഈസി അല്ലേ ഉണ്ടാക്കാൻ, ഭയങ്കര ഈസിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.